പരീക്ഷ എടുത്തു കഴിഞ്ഞു പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും സി ബി എസ് ഇ സിലബസ് ആണെങ്കിലും ഐ സി ഐ സി സിലബസിനാണെങ്കിലും പരീക്ഷ എടുത്തുകൊണ്ടിരിക്കുകയാണ് സി ബി എസ് ഇക്ക സംഭവം ഫെബ്രുവരിയിൽ പരീക്ഷ തുടങ്ങുന്നു സ്റ്റേറ്റ് സിലബസിൽ മാർച്ചിലേക്കുള്ള പരീക്ഷ അറ്റൻ്റേബിളൊക്കെ വന്നു കഴിഞ്ഞു സ്വാഭാവികമായിട്ടും ഈ ഒരു അവസരത്തിൽ കുട്ടികളാണെങ്കിലും പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഒരു ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാവുന്നത് ഈ ഒരു മാസത്തെ ഈ അടുത്ത് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലെ വർക്ക് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തില് വിജയപേരി എന്ന് പറയുന്നൊരു പദ്ധതിയുടെ കോർഡിനേറ്ററാണ് കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലയിൽ പന്ത്രണ്ടായിരത്തോളം കുട്ടികൾക്ക് പത്താം ക്ലാസ്സിൽ സ്റ്റേറ്റ് സെലബസ് ഏപ്പസ് ലഭിക്കുകയുണ്ടായി പക്ഷേ ആഫ് എൽ ഇ പരീക്ഷയിൽ ഈ കുട്ടികളുടെ റിസൾട്ട് പരിശോധിച്ചപ്പം ഏകദേശം അയ്യായിരത്തോളം മാത്രമാണ് പകുതിയിലധികം റിസൾട്ട് വരുന്നത് അവസാനത്തെ ശ്രമത്തിൽ നിന്നാണ് പക്ഷേ ഈ അവസാനത്തെ ദിവസങ്ങൾ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് കുട്ടികളുടെ പരീക്ഷാ റിസൾട്ട് വരുന്നത് സമ്മർദ്ദങ്ങളില്ലാതെ ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ തയ്യാറെടുക്കേണ്ടുന്ന അവസരമാണിത് അതിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കൃത്യമായ റിവിഷനാണ് റിവിഷൻ നടത്തുമ്പോൾ എല്ലാവർക്കും എല്ലാ വിഷയത്തിലും എ പ്ലസ് ലഭിക്കണമെന്നില്ല ചില കുട്ടികൾ എബോ ആവറേജ് കുട്ടികളുണ്ടാവാം ആവറേജ് കുട്ടികൾ ഉണ്ടാവാം ബിലോ അവറേജ് കുട്ടികളുണ്ടാവാം ഓരോ കുട്ടികളുടെയും അവരുടെ നിലവിലുള്ള സ്റ്റാറ്റസ് മനസ്സിലാക്കിയിട്ട് അതിനനുയോജ്യമായ റിവിഷനാണ് ഈ ഒരു സമയത്ത് നൽകേണ്ടത് ബിലോ അവറേജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചാപ്റ്റേഴ്സും കൃത്യമായിട്ട് പഠിച്ചിട്ട് അത്തരത്തിൽ റിസൾട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് പ്രയാസകരമായിരിക്കാം ആ സമയത്ത് ഈ കുട്ടികൾക്ക് എളുപ്പ ഭാഗങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് അവരെ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യിപ്പിക്കേണ്ടതുണ്ട് ആവറേജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള റിവിഷനാണ് നടക്കേണ്ടത് എബോ ആവറേജ് കുട്ടികളെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള എ പ്ലസ് ലഭിക്കാൻ സാധ്യതയുള്ള കുട്ടികളെ ആ രീതിയിൽ മാറ്റിയിരുത്തി റിവിഷൻ നടത്തേണ്ടതുണ്ട് ഇങ്ങനെ റിവിഷൻ നടത്തുമ്പോൾ ചില കുട്ടികളെ ബിലോ ആവറേജ് കുട്ടികൾ അവഗണിച്ചു എന്നുള്ള ഫീലിംഗ് ചില കുട്ടികൾക്ക് ഉണ്ടാവാണ്ട് ഉണ്ടാവാറുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവരെ കൺവിൻസ് ചെയ്ത് കൊണ്ട് വേണം ഇത്തരത്തിലുള്ള റിവിഷൻ നടത്താൻ കാരണം എബോ ആവറേജ് കുട്ടിയേയും ബിലോ ആവറേജ് കുട്ടിയേയും ഒരേ ക്ലാസ്സിലിരുത്തി റിവിഷൻ നടത്തുമ്പോൾ വളരെ ഡിഫിക്കൽറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ റിവിഷൻ സമയത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ ബിലോ ആവറേജ് കുട്ടികൾക്ക് പലപ്പോഴും അത്തരം ടോപ്പിക്കുകൾക്ക് മനസ്സിലാവാൻ പ്രയാസമായിരിക്കും അത് അവരിൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കും വളരെ ഈസിയായ ഏരിയ വേണം ബിലോ ആവറേജ് കുട്ടികൾക്ക് ഡിസ്കസ് ചെയ്യാൻ ഈസിയായ ഏരിയകളിൽ കുറേ സമയത്ത് ഡിസ്കസ് എന്ന് പറയുമ്പോൾ എബോ ആവറേജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും സമയം നഷ്ടമായിരിക്കും അതുകൊണ്ട് ഈ കുട്ടികളെ അവരെ കൺവിൻസ് ചെയ്തുകൊണ്ട് മൂന്ന് തരത്തിലുള്ള റിവിഷൻ പാറ്റേൺ സ്കൂളുകളിൽ നടത്തുന്നത് ഈ സമയത്ത് കുട്ടികൾക്ക് ഏറെ ഫലപ്രദമായിരിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് എഴുത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പരീക്ഷകൾ എഴുതിയിട്ട് അവരെ പരീക്ഷയ്ക്ക് സജ്ജരാക്കേണ്ടതുണ്ട് പിന്നെ പലപ്പോഴും കുട്ടികളുടെ പരാതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുട്ടികളുടെ കുട്ടികളെ സംബന്ധിക്കുമ്പോൾ അവർ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കുട്ടികൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നു എന്നതാണ് എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ റിവിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് എബിങ്ങോസ് എന്ന് പറയുന്നൊരു സൈക്കോളിസ്റ്റ് പറയുന്നത് പഠിച്ചൊരു പത്തോ ഇരുപതോ മിനിറ്റ് കഴിയുമ്പോഴേക്കും പഠിച്ച കാര്യങ്ങൾ പകുതിയോളം മറന്നു പോയേക്കാം ഒരു ദിവസമൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും ശേഷം അറുപത് എഴുപത് ശതമാനം വരെ മറന്നേക്കാം ഒരു മാസമോ കഴിയുമ്പോഴേക്കും എൺപത് ശതമാനം വരെ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ അല്ലെങ്കിൽ മനുഷ്യർ മറക്കും ഇത് മറക്കാതിരിക്കണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹൺഡ്രഡ് എന്ന് പറയുന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ഇതിന് പരിഹാരമായിട്ട് പറയുന്നത് ഒരു പത്തോ നാൽപ്പതോ മിനിറ്റ് പഠിച്ചതിന് ശേഷം കുട്ടികൾ പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കുക അതിനുശേഷം പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നുകൂടി അയവിറക്കുക അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക വീണ്ടും ഇരുപത്തിനാല് മണിക്കൂറുകളിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക വീണ്ടും ഒരാഴ്ചക്കുള്ളിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക ഒരു മാസത്തിനുള്ളിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക പിന്നെ ആറ് മാസം കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യുക ഈ രീതിയിൽ കൃത്യമായ ഇടവേളകൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് മാക്സിമം കാര്യങ്ങൾ ഓർമ്മിക്കാനും കൃത്യമായിട്ട് പരീക്ഷ എഴുതാനും കഴിയുമെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന റിവിഷൻ കാര്യങ്ങൾ ഈ രീതിയിൽ കുട്ടികളെ സജ്ജരാക്കുന്നത് കുട്ടികൾക്ക് പഠിച്ച കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അഴവിറക്കാനും പരീക്ഷ എഴുതാനും സഹായകരമായിരിക്കും അതുകൊണ്ടുതന്നെ ചെറിയ സ്ലോട്ടിലാക്കി കുട്ടികൾക്ക് ഒരു നാൽപ്പത് മിനിറ്റ് പഠിക്കുന്നു പത്ത് മിനിറ്റ് കുട്ടി റെസ്റ്റ് എടുക്കുന്നു ആ റെസ്റ്റ് കഴിഞ്ഞ് അടുത്ത പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തൊട്ടു മുമ്പ് പഠിച്ച കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നുകൂടി ഓർമ്മിക്കുക ആ രീതിയിൽ വൈകുന്നേരം സ്കൂളിൽ തന്നെ ക്ലാസ്സുകൾ നടത്തുമ്പോൾ റിവിഷൻ ക്ലാസ് നടക്കുമ്പോൾ വൈകുന്നേരം കുട്ടികൾ അന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് വേണം കുട്ടികൾ വീട്ടിലേക്ക് പോകാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ വീണ്ടും അന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നുള്ള അവസരങ്ങൾ വീട്ടിലേക്കുണ്ടാവണം ആഴ്ച ഒരു ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെയാണ് പഠിച്ചത് സ്വാഭാവികമായിട്ട് ഇവിടെ ചെറിയ യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ ഇട്ട് അത്ര റിവിഷൻ നടത്തുന്നത് കുട്ടികൾക്ക് ഏറെ ഫലപ്രദമായിരിക്കും